നവീകരണ പ്രവൃത്തി കഴിഞ്ഞ കൊയിലാണ്ടി എടവണ്ണ സംസ്ഥാന പാതയോരത്ത് സ്ഥിതി ചെയ്യുന്ന കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ റോഡിൽ സീബ്ര ലൈൻ വേണമെന്ന ആവശ്യം ശക്തമാകുന്നു. പ്രായാധിക്യമുള്ളവരും ഭിന്നശേഷിക്കാരും ഉൾപ്പെടെ നിരവധി പേർ ദിനംപ്രതി വന്നുപോകുന്ന പഞ്ചായത്ത് ഓഫീസിൽ എത്തിച്ചേരുന്നതിന് റോഡിൻ്റെ മറുഭാഗത്ത് ബസ്സിറങ്ങിയതിനു ശേഷം റോഡ് മുറിച്ചു കടക്കാനുള്ള പ്രയാസം കണക്കിലെടുത്താണ് പഞ്ചായത്ത് അധികൃതർ ഇത്തരമൊരു ആവശ്യം ഉന്നയിക്കുന്നത്. നവീകരണ പ്രവൃത്തി കഴിഞ്ഞ കൊയിലാണ്ടി എടവണ്ണ സംസ്ഥാന പാതയോരത്ത് സ്ഥിതി ചെയ്യുന്ന കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ റോഡിൽ സീബ്ര ലൈൻ വേണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത്. പ്രായാധിക്യമുള്ളവരും ഭിന്നശേഷിക്കാരും ഉൾപ്പെടെ നിരവധി പേർ ദിനംപ്രതി വന്നുപോകുന്ന പഞ്ചായത്ത് ഓഫീസിൽ എത്തിച്ചേരുന്നതിന് റോഡിൻ്റെ മറുഭാഗത്ത് ബസ്സിറങ്ങിയതിനു ശേഷം റോഡ് മുറിച്ചു കടക്കാനുള്ള പ്രയാസം കണക്കിലെടുത്താണ് പഞ്ചായത്ത് അധികൃതർ ഇത്തരമൊരു ആവശ്യം ഉന്നയിക്കുന്നത്. പ്രദേശത്ത് റോഡിൽ രണ്ട് സീബ്ര ലൈനുകൾ ഉണ്ടെങ്കിലും അത് രണ്ടും പഞ്ചായത്ത് ഓഫീസിന് ഏറെ അകലെയാണ്. നവീകരണ പ്രവൃത്തിക്ക് ശേഷം വീതി കൂട്ടിയ ഈ റോഡിലൂടെ വലിയ ടിപ്പർ ലോറികൾ ഉൾപ്പെടെ ചെറുതും വലുതുമായ നിരവധി വാഹനങ്ങളാണ് നിരന്തരം അതിവേഗത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇത് കാരണം പ്രായമേറിയ ആളുകളും മറ്റും പഞ്ചായത്ത് ഓഫീസിലെത്താൻ ഏറെ ബുദ്ധിമുട്ടുന്നുണ്ട് എന്നതാണ് വാസ്തവം. പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ സീബ്ര ലൈൻ വരയ്ക്കണമെന്ന് പലതവണ റോഡിൻ്റെ നവീകരണ പ്രവൃത്തി നടത്തിയ കരാറുകാരോട് പഞ്ചായത്ത് അധികൃതർ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ഇതുവരെ കരാറുകാർ അത് ഗവനിച്ചിട്ടില്ല എന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് വി പി സ്മിത പ്രതികരിച്ചു. നമ്മുടെ കാരശ്ശേരി പഞ്ചായത്ത് ഓഫീസിൻ്റെ മുന്നിലായിട്ട് ഒരു സീബ്ര ലൈൻ വരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പല തവണ ശ്രീധന്യ കൺസ്ട്രക്ഷനുമായിട്ടും അവരുടെ കരാറുകാരോടും അവരുടെ മാനേജറോടൊക്കെ നേരിട്ട് പോയി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ ഓഫീസിൽ പോയിട്ടും സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്കറിയാം, നമ്മുടെ പഞ്ചായത്തിൻ്റെ ഏതൊരു ഭാഗത്തു നിന്ന് വരുന്നവരാണെങ്കിലും പഞ്ചായത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് ബസ് വണ്ടി ഇറങ്ങി കാഞ്ഞ് പഞ്ചായത്തിലേക്ക് പിന്നെ റോഡ് ക്രോസ് ചെയ്ത് വരുന്ന ഒരു സാഹചര്യമാണ്. അതുപോലെ തന്നെ പഞ്ചായത്ത് ഓഫീസിൽ മറ്റ് സേവനങ്ങൾക്കൊക്കെ വരുന്നവർ നമുക്കൊരു ഫോട്ടോസ്റ്റാറ്റ് എടുക്കുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു അപേക്ഷ എഴുതുന്നതിനൊക്കെ വേണ്ടി പഞ്ചായത്ത് ഓഫീസിൽ നിന്ന് റോഡ് ക്രോസ് ചെയ്ത് മറുവശത്തേക്ക് പോകേണ്ട ഒരു സാഹചര്യമാണ്. അങ്ങനെ ഒരു ദിവസം തന്നെ നൂറുകണക്കിന് ആളുകൾ റോഡ് ക്രോസ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ അവരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ശ്രീധന്യ കൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അവരോട് ഈ ഒരു സീബ്ര ലൈൻ വരച്ചു തരാൻ പറഞ്ഞത്. പക്ഷേ നമ്മുടെ അത് പഞ്ചായത്ത് നേരിട്ട് പോയി സംസാരിച്ചിട്ട് അത് അവർ ഏതൊരു ഭാഗത്തു നിന്നാണെന്നുള്ളത് പോലും മുഖവരയ്ക്ക് എടുക്കാതെ ഇതുവരെ അത് ചെയ്തു തരാനുള്ള ഒരു മാനുഷിക പരിഗണന പോലും അവർ കാണിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സത്യം. വരും ദിവസങ്ങളിൽ പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ ഒന്നിച്ച് പ്രസ്തുത ആവശ്യമുന്നയിച്ച് കരാർ ഏറ്റെടുത്ത കമ്പനി അധികൃതരെ കാണുമെന്നും പ്രസിഡന്റ് വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ മുക്കം.